ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞപോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസായിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതേപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ, അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷേ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആ അതെ, സോറി, അതേം പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊരു CI വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പം അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്കായിട്ടൊരു അലിഗേഷൻ വരുവാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അതിനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പം അന്ന് നിയമ ഉപദേശം തേടിയ വക്കീലിനെ എടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്കിത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.
ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശരി ശരി. ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIR മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണെന്ന്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതല്ല, അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഏത് സമയത്താണെന്നുള്ളത്, ഇത് അതിന് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആര്യൻ പറഞ്ഞു, ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ. പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി, അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല. എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല. അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനും കെയർഫുള്ളായിരിക്കുകയാണ്, കാരണം അത് സൂക്ഷിക്കണം. ആ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ ചെയ്യുകയാണെന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസിയേഴ്സിനടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് ഇത്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളില്ല. ഏതാ ഇല്ല, എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് അറിഞ്ഞുകൂടാ, ബാക്കിയുള്ളവർ ആരാന്ന് അറിഞ്ഞുകൂടാ, ഇല്ല എനിക്ക് അറിയില്ല. ഇല്ല അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്, എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ, മെസ്സേജ് അയച്ചോ, ഫോൺ വിളിച്ചോ, വാട്സപ്പ് ചെയ്തോ, ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്.
പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല. അതെ, ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങളവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു. റാഫേലേട്ടനും റാഫേലേട്ടന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നുപേരുടെയാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയും, ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് പരിചയമില്ല. അപ്പോൾ എനിക്ക് ഈ നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിൻ്റെ മറുവശം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരല്ലോ എല്ലായിടത്തും. ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ചും വരാം, ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്കിപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളു. അപ്പോൾ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ CNN പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്. അത് നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഏതാ അല്ല, അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഫേസ് ചെയ്യണം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. അവർ അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മി പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ അത് മതി. അപ്പോൾ ഉണ്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോവും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനിത് അത് ഞാൻ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേം പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ അങ്ങനെ എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ. അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു, ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല, നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ, പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം പിന്നെ നിവിൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു.
ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ, സത്യം പറഞ്ഞ് ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം. അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നില്ലുള്ളൂ, അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ. അത് ഞാനൊന്ന് ക്രോസ് ചെയ്യിക്കട്ടെ, എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ, ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷനാണ്, ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു 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 ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ, സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല ഇവിടെ, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പൊ ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ, ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും.